കോവിഡ് വാക്സിനേഷനിടെ ആ മരുന്ന് കൊണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിനായിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരുന്ന് കമ്പനികൾ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമൊക്കെ ഈ വാദം തള്ളുകയാണ്. ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല, നഷ്ടപരിഹാരം നൽകേണ്ടത് അതാത് മരുന്ന് കമ്പനികളാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ബിൻരാജ് ചേരുകയാണ്. ബിൻരാജ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിൽ ആര് പറയുന്ന ഭാഗമായിരിക്കും ശരിയാവുക? നിയമപരമായി ഇതിൻ്റെ വകുപ്പ് എങ്ങനെയാണ്? ജിമ്മി, നമുക്കറിയാം ഇപ്പോൾ ഈ വാക്സിനേഷനിലേക്ക് രാജ്യം പോവുകയാണ്. പ്രത്യേകിച്ച് ഈ കോവാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണത്തിലിരിക്കുന്ന കോവാക്സിൻ ഉപയോഗിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് വാക്സിനേഷൻ മൂലം ഏതെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിന് ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ പൂർണ്ണമായും നഷ്ടപരിഹാരം കമ്പനികൾ നൽകണം. നിയമപരമായ നടപടികൾ, മറ്റ് നടപടികൾ കമ്പനികൾ നേരിടണം എന്നാണ് ഇപ്പോൾ ആ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ മരുന്ന് കമ്പനികൾ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, ഒരു കൂട്ടുത്തരവാദിത്വം സർക്കാരിന് കൂടി വേണമെന്നുള്ളൊരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുന്നത്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ കമ്പനികൾ തന്നെ നേരിടണം. മാത്രമല്ല, ഒരു കാര്യം കൂടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ജിമ്മി സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ ഉന്നയിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ഒരു പരിധി വരെ മൗനം പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വാക്സിനേഷനിലേക്ക് പോകുന്ന അന്തിമഘട്ടത്തിൽ സർക്കാർ ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്.